നമസ്കാരം. മലയാള സിനിമയുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി ഫാസൽ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു പൂവിന് പുതിയ പൂന്തന്നൽ. ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം സൂപ്പർ താരങ്ങളായ നദിയ മൊയ്തു, സുരേഷ് ഗോപി, സുജിത എന്നിവരും പ്രധാന വേഷങ്ങളിൽ അണിനിരന്നു. ചിത്രത്തിന്റെ ഛായാഗ്രഹണം ആനന്ദക്കുട്ടനായിരുന്നു. എന്നാൽ മലയാള സിനിമയുടെ എന്നത്തെയും പ്രിയ സംവിധായകൻ ഫാസൽ തന്നെ തിരക്കഥ എഴുതിയ ചിത്രം തിയേറ്ററിൽ വലിയ പരാജയമായിരുന്നു. എന്നാൽ പിന്നീട് സിനിമാ പ്രേമികൾ സിനിമ ഏറ്റെടുത്തിരുന്നു. അതേസമയം വർഷങ്ങൾക്കിപ്പുറം ചിത്രത്തിന്റെ പരാജയത്തിന് പിന്നിലെ കാരണം എന്താണെന്ന് വിശദീകരിക്കുകയാണ് നിർമ്മാതാവായ സ്വർഗചിത്ര അപ്പച്ചൻ. അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ കൂടിയായിരുന്നു പൂവിന് പുതിയ പൂന്തന്നൽ. മമ്മൂട്ടിയെ നായകനാക്കി ഒരുക്കിയ സിനിമയായിരുന്നിട്ടും ചിത്രം വിജയിച്ചില്ല. അതിനുള്ള കാരണം വെളിപ്പെടുത്തുകയാണ് സ്വർഗചിത്ര അപ്പച്ചൻ. 1986 സെപ്റ്റംബറിൽ ഒരു ഓണസമയത്തായിരുന്നു പൂവിന് പുതിയ പൂന്തന്നൽ റിലീസ് ചെയ്യുന്നത്. അന്നേ ദിവസം എൻ്റെ സിനിമയടക്കം 6 സിനിമകളാണ് ഒരാഴ്ച തന്നെ മമ്മൂട്ടിയുടെ തന്നെയായി റിലീസ് ചെയ്യുന്നത്. ആ ചിത്രങ്ങളിൽ ആവനാഴി ഹിറ്റാവുകയും ചെയ്തു. ബാക്കി 5 ചിത്രങ്ങളും ആവറേജ് ആയിരുന്നു. ഒരു പക്ഷേ അതാവും ചിത്രം പരാജയപ്പെടാനൊരു കാരണമായതെന്നും തോന്നുന്നു. ചിത്രത്തിന്റെ സംവിധായകൻ ഫാസിലായിരുന്നു. ആ സിനിമയുടെ തൊട്ടു മുമ്പത്തെ സിനിമയിലാണ് സിദ്ദീഖും ലാലും ബാബു ഷമീറും ഒക്കെ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആകുന്നത്. ഞാൻ നിർമ്മാതാവാണെങ്കിലും അവർക്കൊപ്പം തന്നെയായിരുന്നു. അവരുടെ മുറിയിൽ താമസിക്കുകയും അവർക്കൊപ്പം സഞ്ചരിക്കുകയും ചെയ്യും. കൂടാതെ ചിത്രത്തെക്കുറിച്ച് സംസാരിക്കാൻ അവരെ വിളിക്കുമ്പോൾ ഫാസൽ സാർ എന്നെയും വിളിക്കുമായിരുന്നു. എല്ലാ കാര്യത്തിലും എൻ്റെ അഭിപ്രായവും ചോദിക്കാറുണ്ട്. ആ സിനിമയുടെ ക്ലൈമാക്സിൽ മലയാളിയുടെ പ്രിയ നായകനായ മമ്മൂട്ടി മരിക്കുന്നതാണ്. അത് ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാതെ വന്നതാകാം പരാജയ കാരണമെന്ന് അദ്ദേഹം പറയുന്നു. അതേസമയം ഈ സിനിമ തമിഴിലേക്ക് റീമേക്ക് ചെയ്തപ്പോൾ സത്യരാജ് ആയിരുന്നു നായകൻ. മാത്രമല്ല തമിഴ് സൂപ്പർ ഹിറ്റ് ആയിരുന്നു ചിത്രം. യാതൊരു മാറ്റവുമില്ലാതെയായിരുന്നു ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നാണ് നിർമ്മാതാവ് പറയുന്നത്. രഘുവരൻ വരുന്നത് പൂഴിവാസൽ എന്ന ആ റീമേക്കിലായിരുന്നു. അതായിരിക്കാം എന്നത് ഇന്നത്തെ ചിന്തയാണ്. സിനിമയുടെ ക്ലൈമാക്സ് മാറ്റാൻ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. പക്ഷെ അതാണ് അന്ന് ശരിയായി തോന്നിയത്. അന്നത്തെ ശീലമാണ് പിന്നീട് ചെയ്ത സിനിമകളുടെ കഥകളിൽ ശ്രദ്ധിക്കാനുള്ള ശീലത്തിലേക്ക് എത്തിക്കുന്നതെന്നും അപ്പച്ചൻ പറയുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.